നമസ്കാരം രാജസ്ഥാനിലെ ഉദയ്പൂരിൽ നടന്ന കൊലപാതകം ക്രൂരമായ കൊലപാതകം സാധാരണക്കാരനായ തയ്യൽക്കാരനായ കനയ്യലാലിനെ വെട്ടിക്കൊത്തി കൊലപ്പെടുത്തിയത് നമ്മളെല്ലാം കണ്ടതാണ് പ്രതികൾ ഭീകരവാദികളെ പോലെ തന്നെ ഒറ്റ നോട്ടത്തിൽ തോന്നിക്കാവുന്ന ഈ പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് വിശദമായ അന്വേഷണം നടക്കുന്നുണ്ട് ഈ പ്രതികൾക്ക് പിന്നിൽ പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന ചില ഭീകര സംഘടനകളാണ് ഐ എസ് പോലുള്ള സംഘടനകൾ ഇവർ ഇവരുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നതിനുള്ള തെളിവുകളെല്ലാം അന്വേഷണത്തിൽ പുറത്തു വരുന്നുണ്ട് ഇത് സത്യത്തിൽ പ്രവാചക നിന്ദ ആരോപിച്ച് ലോകത്തെവിടെയും ഒരാളും ഈ പ്രവാചകനെ എന്ന് പറയുന്ന വ്യക്തിയെ വിമർശിക്കാൻ പാടില്ല ഇസ്ലാമിക ചരിത്രം പരിശോധിക്കാൻ പാടില്ല ആ ചരിത്രത്തിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ പാടില്ല അതിൽ വളരെയധികം അസഹിഷ്ണുക്കളാണ് ഇസ്ലാമിക തീവ്രവാദികൾ അത് ഇസ്ലാമിക രാജ്യങ്ങളായ പാകിസ്ഥാൻ പോലുള്ള രാജ്യങ്ങൾ അഫ്ഗാനിസ്ഥാൻ യമൻ ഇറാൻ ഇതുപോലുള്ള രാജ്യങ്ങളിലൊക്കെ പ്രവാചക നിന്ദ വലിയ കുറ്റമാണ് പ്രവാചക നീന്ത നടത്തിക്കഴിഞ്ഞാൽ അയാളെ ജനക്കൂട്ടം തന്നെ ആക്രമിച്ചു കൊല്ലുകയാണ് പതിവ് ഇനി ജനക്കൂട്ടത്തിന് അത് കഴിഞ്ഞില്ലെങ്കിൽ പോലീസ് തന്നെ അത് ഏറ്റെടുത്ത് ശിക്ഷ എന്ന് പറയുന്നത് വധശിക്ഷയാണ് പ്രവാചക നിന്ദ നടത്തിയ ആളുകളെ അതിക്രൂരമായി കൊന്നുകളഞ്ഞാൽ ആ കൊല്ലുന്നയാൾക്ക് കൊലയാളികൾക്ക് യാതൊരു ശിക്ഷയും ആ രാജ്യങ്ങളിൽ ലഭിക്കാറുമില്ല പക്ഷേ ഇത് ഭാരതമാണ് ഇവിടെ പ്രവാചക നിന്ദ ഒരു എന്നൊരു സംഭവമേ ഇല്ല അന്യമതങ്ങളെ നിന്ദിക്കുന്നത് ശരിയല്ല അവരുടെ മതവികാരം പ്രണപ്പെടാൻ സാധ്യതയുണ്ട് അത് പല മതങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു രാജ്യമെന്നുള്ള നിലയിൽ സമൂഹത്തിൻ്റെ സൗഹാർദ്ദ അന്തരീക്ഷം നശിക്കും കലാപത്തിന് സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ അത് തെറ്റുമാണ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റവുമാണ് പക്ഷെ പ്രവാചക നിന്ദ എന്നൊരു കുറ്റം സത്യത്തിൽ ഇന്ത്യയിലില്ല പ്രവാചകനിന്ദ നടത്തിക്കഴിഞ്ഞാൽ അയാളെ വെടിവെച്ച് കൊല്ലാം അല്ലെങ്കിൽ അയാളെ കുത്തിക്കൊല്ലാം വെട്ടിക്കൊല്ലാം എന്നൊന്നും പ്രവാചക നിന്ദ എന്നത് കൊലപാതകം നടത്തുന്നതിന് ന്യായീകരിക്കാവുന്ന കാരണവുമല്ല കാരണം ഇതൊരു ബഹുസ്വര സമൂഹമാണ് ഇവിടെ വിവിധ മതങ്ങളുണ്ട് വിവിധ ജാതികളുണ്ട് വിവിധ ഉപവിഭാഗങ്ങളുണ്ട് എല്ലാവർക്കും പ്രവാചകന്മാരുണ്ട് ദൈവങ്ങളുണ്ട് ബിംബങ്ങളുണ്ട് എല്ലാം എല്ലാ വിഭാഗപ്പെട്ട ആളുകൾക്കുമുണ്ട് പരസ്പരം ഇവരെ നിന്ദിക്കുകയോ അല്ലെങ്കിൽ പരസ്പരം മതം നിന്ന് നടത്തുകയോ ചെയ്യാതെ പോകുന്നതാണ് നമ്മുടെ സമൂഹത്തിൻ്റെ ആരോഗ്യത്തിന് നല്ലത് പക്ഷേ ഇവിടെ ചർച്ചകൾക്ക് തുടക്കമിടുന്നത് ഗ്യാൻ വാപ്പി എന്ന കെട്ടിടവുമായി ബന്ധപ്പെട്ടതുള്ളതാണ് അവിടെ കാശിയിലെ പുരാതനമായ ക്ഷേത്രം തകർത്തു തന്നെയാണ് ആ പള്ളി പണിതിരിക്കുന്നത് എന്നൊറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാവും അതൊരു പ്രാദേശികമായ വിഷയമാണ് ഈ പ്രാദേശികമായ വിഷയത്തിൽ കോടതി ഇടപെടുന്നു അതൊരു അയോധ്യ പോലെ ഒരു ദേശീയ വിഷയമൊന്നും ഇതുവരെ ആ ഒരു ദേശീയ വിഷയത്തിലേക്കൊന്നും ഇതുവരെ എത്തിയിട്ടില്ല അതിന് ഇന്നും ഒരു പ്രാദേശിക വിഷയമായി തന്നെ നിലനിൽക്കുകയാണ് ദേശീയ സംഘടനകളോ ദേശീയ രാഷ്ട്രീയ പാർട്ടികളോ ഒന്നും ഈ പ്രശ്നത്തെ ഈ തർക്കത്തെ ഏറ്റെടുത്തിട്ടുമില്ല ഏറ്റവും ഒടുവിലായി രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ സർസംഘചാലക പറഞ്ഞ ഒരു കാര്യമുണ്ട് എല്ലാ പള്ളികളിലും ശിവലിംഗം തപ്പി നടക്കേണ്ട കാര്യം നമുക്കില്ല എന്ന് പല അന്നത്തെ കാലഘട്ടത്തിൽ വൈദേശിക ആക്രമണ കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടാകാം നമ്മുടെ വളരെ പ്രധാനപ്പെട്ട അയോധ്യ നമുക്ക് കിട്ടിക്കഴിഞ്ഞു നിയമ പോരാട്ടങ്ങളിലൂടെ കിട്ടിക്കഴിഞ്ഞു അതുകൊണ്ട് ഇനി എല്ലാ പള്ളികളിലേക്കും ശിവലിംഗം തപ്പി നടക്കേണ്ട എന്ന് ആർ എസ് എസിൻ്റെ നേതാവ് തന്നെ പറയുമ്പോൾ ഇവിടെ ഈ വിഷയം ഗ്യാൻവാപി വിഷയം ഒരു ദേശീയ വിഷയമായി മാറിയിട്ടില്ല പ്രാദേശികമായി നടന്ന ഒരു തർക്കം ആ തർക്കത്തിൽ കോടതി ഇടപെടുന്നു കോടതി അതിൽ ന്യായം കണ്ടെത്തുവാനായി വീഡിയോ സർവേക്ക് ഉത്തരവിടുന്നു വീഡിയോ സർവേ നടത്തുമ്പോൾ അവിടെ ശിവലിംഗം കണ്ടെത്തുന്നു അതിന് വലിയ രീതിയിൽ ശിവലിംഗത്തെയും ശിവസങ്കൽപ്പത്തെയും ശിവപാർവതിമാരെയും എല്ലാം ആക്ഷേപിച്ചുകൊണ്ട് വലിയ പ്രചരണം നടക്കുന്നത് ഈ പ്രചരണത്തിന് മറുപടിയായിട്ടാണ് പലരും പ്രവാചകനെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് എല്ലാ മതങ്ങളിലും ഇത്തരം കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ എല്ലാ മതങ്ങളെയും വിമർശിക്കാനുള്ള അവകാശം ഇവിടെയുണ്ട് എന്ന് ഇസ്ലാമിക ചരിത്രമാണ് നുരു നുപൂർ ശർമ്മ അടക്കമുള്ളവർ ചൂണ്ടിക്കാട്ടിയത് ഇത് പ്രവാചക നിന്ദയാണ് എന്ന് ചിലരൊക്കെ തീരുമാനിക്കുന്നു ഐ എസ് അടക്കം ഇന്ത്യയെ പാഠം പഠിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു പല വിദേശ രാജ്യങ്ങളിലെയും തീവ്രവാദ സംഘടനകൾ ഇതിലിടപെടുന്നു ഇന്ത്യക്കകത്തു നിന്നുള്ള തീവ്രവാദ സംഘടനകൾ ഇതിലിടപെടുന്നുണ്ട് ഇതിനെയെല്ലാം ഉപോത്പന്നമായിട്ടാണ് ഈ ഇത്തരത്തിൽ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവരെ ഇത് പ്രവാചക പ്രവാചകനിന്ദയാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആയിക്കോട്ടെ നുപൂർ ശർമ്മ എന്തുകൊണ്ട് ഇത്തരത്തിൽ തേജോവധം ചെയ്യപ്പെടുന്നു എന്ന് അഭിപ്രായം ഒരു വിഭാഗം ആളുകൾ കൊണ്ട് അവർ ആ അഭിപ്രായം പ്രകടിപ്പിക്കുന്നു അവർക്ക് പിന്തുണ അർപ്പിക്കുന്നു ഏതൊരു വിവാദത്തിനും രണ്ട് വശമുണ്ടാകുമല്ലോ അതിൽ ഒരു പക്ഷത്ത് നിൽക്കുന്ന ആളുകളെ തിരഞ്ഞു പിടിച്ച് സമൂഹ മാധ്യമങ്ങളിലൂടെ അവരെ കണ്ടെത്തി സാധാരണക്കാരിൽ സാധാരണക്കാരായ അവരെ തീവ്രവാദികൾ തേടിയെത്തുന്നു പലപ്പോഴും നമ്മുടെ ഉറ്റ സുഹൃത്ത് അല്ലെങ്കിൽ നമ്മുടെ അയൽവാസി ഇവരൊക്കെയാണ് ഈ കൊലപാതകളെ നമ്മുടെ അടുക്കലേക്ക് എത്തിക്കുന്നത് ഇത് ഭയാനകമായ ഒരു അന്തരീക്ഷമാണ് ഉദയ്പൂരിൽ സംഭവിച്ചതും അതുതന്നെയാണ് പക്ഷേ അത് ഉദയ്പൂരിൽ മാത്രമല്ല ഇതൊരൊറ്റപ്പെട്ട സംഭവമല്ല അമരാവതിയിൽ നടന്ന ഉമേഷ് കോലെ എന്ന ഒരു മെഡിക്കൽ സ്റ്റോർ നടത്തുന്നയാളിൻ്റെ കൊലപാതകത്തിന് പിന്നിലും ഇത്തരം തീവ്രവാദികളാണ് എന്ന റിപ്പോർട്ടുകളാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത് എൻ ഐ എ അന്വേഷണം പുരോഗമിക്കുന്നു ആറുപേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതിലേറ്റവും പ്രധാനപ്പെട്ടയാൾ ആ ആളൊരു എൻ ജി ഒ നടത്തിപ്പ് അയാൾക്ക് ഭീകരവാദ ബന്ധമുണ്ട് അത് സ്ഥിരീകരിച്ചു കഴിഞ്ഞു അയാളെ പിടി പിടികൂടാനുള്ള ശ്രമത്തിലാണ് എൻ ഐ എ ഇത് വ്യക്തമാക്കുന്നത് സാധാരണക്കാരെ ഇസ്ലാമികമായ നിലപാടിന് വിരുദ്ധമായി സംസാരിക്കുന്നവരെ അഭിപ്രായം പറയുന്നവരെയെല്ലാം എല്ലാം തിരഞ്ഞു പിടിച്ച് ബോംബ് വെച്ചോ മറ്റോ നിരപരാധികളെ അല്ലെങ്കിൽ കാറടച്ച് വെടിവെക്കുന്ന രീതിയിൽ ആൾക്കൂട്ടത്തെ കൊന്നൊടുക്കുന്നതിനു പകരം അവർ ചില ആൾക്കാരെ തങ്ങൾ കൊല്ലേണ്ടവരെ കണ്ടെത്തി സാധാരണക്കാരിൽ സാധാരണക്കാരായവരെ സമൂഹമാധ്യമങ്ങളിലൂടെ കണ്ടെത്തി അവർ സ്വന്തം ജീവിതമാർഗത്തിനായി കടയിലേക്ക് പോകുമ്പോഴോ കടയിൽ നിന്ന് തിരികെ പോകുമ്പോഴോ എല്ലാം വെട്ടിയും കുത്തിയും കൊലപ്പെടുത്തുന്ന രീതി ചില സംഘടനകൾ വിദേശ ബന്ധങ്ങളോടുകൂടി വിദേശ തീവ്രവാദ സംഘടനകളുടെ പിന്തുണയോടുകൂടി ഇന്ത്യയിൽ നടപ്പാക്കുന്നതിൻ്റെ സൂചനയാണ് അമരാവതിയിലും നമ്മൾ കാണുന്നത് തീർച്ചയായും നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് അല്ലെങ്കിൽ നമ്മുടെ അയൽവാസി ഇവരൊക്കെ നമ്മെ അല്ലെങ്കിൽ നമ്മുടെ ഘാതക നമ്മുടെ കൊലപാതകത്തിന് കാരണമാകുന്ന ഒരവസ്ഥയുണ്ട് സമൂഹ മാധ്യമങ്ങളിലെ ഈ അഭിപ്രായ പ്രകടനം എന്തായാലും കേന്ദ്ര സർക്കാരും അതുപോലെ തന്നെ അന്വേഷണ ഏജൻസികളുമെല്ലാം ആരാണ് ഇത് നടപ്പാക്കുന്നത് ഇതിനൊരു ഏകീകൃത സ്വഭാവമുണ്ടോ ഇതാരെങ്കിലും വിദേശത്ത് നിയന്ത്രിക്കുന്നതാകോ ആകുമോ എന്നെല്ലാമുള്ള ഒരു അന്വേഷണത്തിലാണ് ഈ അന്വേഷണത്തിനൊടുവിൽ നമുക്ക് ഇന്ത്യ എന്ന ബഹുസ്വര രാജ്യത്തിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരെ ഒറ്റപ്പെടുത്താൻ സാധിക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാം വെബ് ഡെസ്ക് തത്ത് ന്യൂസ്